നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അയൽസ് അല്ലെങ്കിൽ OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രായോഗികമായി ലിസ്ണിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്, പലപ്പോഴും ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വൈസാണ്, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ആ സിനാരിയോ നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അതിലുള്ള ഒരു ശരികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നമ്മുടെ ഒരു മൈൻഡിനൊരു പ്രത്യേകതയുണ്ട്. ഒരു 3 to 5 seconds വേണം നമുക്കൊരു കാര്യം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, വേറൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അത്രയും മിനിമം സെക്കൻഡ്സെങ്കിലും വേണം. അപ്പോൾ ഒരു പ്രശ്നം, നമ്മൾ ഈ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന തോട്ടിൽ സ്റ്റിക്ക് ചെയ്യായിരിക്കും. അതിൽ നിന്നും അടുത്തൊരു തോട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഈ 3 to 5 seconds. ഏറ്റവും നല്ലത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടു കളയുക. പിന്നെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം വരാറുള്ളത്, സിനിമകൾ കാണുക. സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഭാഷാശുദ്ധി ഉണ്ടാവുമെന്ന് പറയും. സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഷാശുദ്ധി ഉണ്ടാകും. പക്ഷേ അയൽസ് അല്ലെങ്കിൽ OET പരീക്ഷകളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ട്, നമുക്കൊരു ടൈം ഫ്രെയിമായിട്ടാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് സമയം, ഒരുപാട് പൈസ, ഒരുപാട് കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സിനിമ ആകെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 50% മാത്രമേ ഒരു റിയൽ കോൺവെർസേഷൻ അതിനകത്ത് വരുന്നുള്ളൂ. അതിന് വരാനായിട്ടുള്ള സാധ്യത അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ മൂവിയൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ സമയവും വെടിവെപ്പ് അല്ലെങ്കിൽ ഫൈറ്റ് സീനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പോകും, കൂടാതെ കുറച്ച് നായകനും നായികയുമായുള്ള ചുറ്റിക്കറങ്ങലും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള സംഭാഷണം അതിൻ്റെ ഒരു 50% വരുന്നുള്ളൂ. ഇതിലും ഇംഗ്ലീഷ് സിനിമകളിൽ പൊതുവിൽ കൂടുതൽ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ്, അബ്യൂസീവ് ലാംഗ്വേജ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു റിയൽ എക്സാമിനേഷൻ സിനാരിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് സംഭാഷണങ്ങൾ, ഒരു റിയൽ കോൺവെർസേഷനുള്ള സ്കില്ല് നമ്മൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിനിമ കാണുന്നതുകൊണ്ട് ഈ തരത്തിൽ നോക്കുമ്പോൾ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയാറുള്ളത്, സബ്ടൈറ്റിലുള്ള മൂവീസ് കാണുക. സബ്ടൈറ്റിലുള്ളത് ആദ്യം സിനിമ കണ്ട് പിന്നെ സബ്ടൈറ്റിൽ കാണുക എന്നൊക്കെ പറയാറുണ്ട്. അതും ഈ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതിന് പ്രത്യേകിച്ച് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലായ്മയല്ല മലയാളിയുടെ പ്രശ്നം. നമുക്ക് ഒരു കോംപ്രഹെൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ ഈ ഇവരുടെ ഭാഷയുടെ ആക്സെൻറ്റ് അത് നമ്മുടെ കാതുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. കാര്യം നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. ആ പോരായ്മകളൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയും സബ്ടൈറ്റിൽ മൂവീസും ഒക്കെ ഒഴിവാക്കുക. മൂന്നാമതൊരു കാര്യം പറയുന്നത്, പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്നുണ്ട്. പാട്ട് കേൾക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് പല ജോണറിലുള്ള പാട്ടുണ്ട്. ഇന്ന് ലിറിക്കൽ ക്വാളിറ്റി വളരെ പുവറായിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ആധിക്യമുള്ള പാട്ടുകളാണ് നമുക്ക് കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു കാര്യം, പാട്ടിൽ പാടുന്ന ലിറിക്കൽ ക്വാളിറ്റി, ആ എന്താണ് ലിറിക്സ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും. ഒരു പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു പാട്ടിൻ്റെ രീതിയിലുള്ള ഒരു സംഭവമല്ല നമ്മൾ കേൾക്കുന്നത്, ഒരു റിയൽ കോൺവെർസേഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പാട്ടുകൾ തിരഞ്ഞ് അതിൻ്റെ പുറകെ പോയി സമയം കളയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതും എൻ്റെ അഭിപ്രായമാണ്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, എപ്പോഴും നിങ്ങൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴും നമുക്കൊരു ഓഡിയോ വിഷ്വൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താ, നമ്മൾക്ക് എക്സാമിനേഷൻ സിനാരിയോയിൽ ഒരു ഓഡിയോ മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഡിയോ കേട്ട് കേട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിനാരിയോ മീറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ, എല്ലാവരുടെയും വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവണമെന്നില്ല, എൻ്റെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടെലിവിഷൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രം കേൾക്കാൻ പറ്റത്തക്ക വിധത്തിൽ അതിനെ സെറ്റ് ചെയ്തിട്ട് BBCയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ നെറ്റ്വർക്ക് പോലുള്ള ചാനലുകൾ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ കുറേ നാൾ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും ഗ്രാജുവലി നമ്മൾ അവരുടെ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്ന ഒരു വിധത്തിലേക്ക് നമ്മളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ഓൺ എ ഡെയിലി ബേസിസ്. അപ്പോൾ ഇത് കുറച്ച് നാൾ തുടരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഈ ടെലിവിഷനിലോ അല്ലെങ്കിൽ ഓഡിയോ ടേപ്പ് പ്ലേ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലും അതിൽ വലിയ സ്പീക്കർ ഘടിപ്പിക്കുക. അത് വീട്ടിൽ 200 രൂപയൊക്കെ കൊടുത്തിട്ട് സ്പീക്കർ വാങ്ങിക്കാൻ കിട്ടും, ചെറിയ സ്പീക്കർ കിട്ടിയാലും മതി. ഈ സ്പീക്കർ ഘടിപ്പിച്ച് നമ്മൾ ഈ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വലിയ സ്പെക്ട്രത്തിൽ ഇത് കേട്ടാൽ മനസ്സിലാകാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാകും. കാര്യം അയൽസ് പരീക്ഷയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെഡ്ഫോൺ കിട്ടും, പക്ഷേ OET പരീക്ഷയിൽ പലപ്പോഴും ഹെഡ്ഫോൺ കിട്ടാത്ത സെനാരിയോസും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന അബുദാബിയിൽ നടന്ന പരീക്ഷയ്ക്ക് ഹെഡ്ഫോണുകൾ കൊടുത്തില്ല, അവർ സ്പീക്കറിലാണ് അത് ഓഡിയോ പ്ലേ ചെയ്തത് എന്ന് കമ്മ്യൂണിറ്റിയിൽ വന്ന കംപ്ലയിൻസിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ തരത്തിലും പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോയി ഹെഡ്ഫോൺ കിട്ടാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, പൈസ പോയി അടുത്ത പ്രാവശ്യത്തേക്ക് ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഒരു ഇംഗ്ലീഷ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു കൂട്ടുകാരൻ്റെ സഹായം തേടുകയാണെങ്കിൽ നിങ്ങൾ കഴിവുള്ള ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ മാത്രം സഹായത്തിന് ക്ഷണിക്കുക, അല്ലെങ്കിൽ അന്ധൻ മറ്റൊരു അന്ധനെ നയിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സിനിമകൾ ഒഴിവാക്കി, പാട്ടുകൾ ഒഴിവാക്കി, സബ്ടൈറ്റിലിംഗ് മൂവീസ് ഒഴിവാക്കി, റിയൽ കോൺവെർസേഷനുള്ള ഓഡിയോസ് കേൾക്കുക. അതിന് ഞാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ഞാൻ നൽകുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ഫ്രീ ഇൻ്റർനെറ്റ് വൈഫൈ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊന്ന് കീപ്പ് ഓൺ ലിസ്ണിങ്. അത് നിങ്ങളുടെ ഈ ചെവിയുടെ ക്വാളിറ്റി, ഇത് എന്തൊരു നാച്ചുറൽ ലിസ്ണിങ് സ്കില്ലുള്ള ഒരാളായിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. എപ്പോഴും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണെന്നുള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഡീആക്സിലറേറ്റ് ചെയ്ത് നമ്മൾ പുറകിലേക്ക് പോകുന്നത്. നമ്മൾ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ അല്പം മോശമായിരിക്കും, പക്ഷേ നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ വിജയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പരീക്ഷയെ സമീപിക്കുക. ഓൾ ദ ബെസ്റ്റ്, എല്ലാ നന്മകളും നേരുന്നു. എന്തെങ്കിലും കൊച്ചു കൊച്ചു സഹായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ആരെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ഓ നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സിനോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, കോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അവരോട് പ്രത്യേകം പറയുക, പരീക്ഷ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് കോഴ്സിന് പോയി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയാൽ അന്ന് വളരെ ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. നമുക്കും നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും എല്ലാ പരീക്ഷയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വിജയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നന്ദി, നല്ല നമസ്കാരം.